നമസ്കാരം. ആവേശം കയറി കൊത്തി കൊത്തി മുറത്തിൽ കയറി കൊത്തിയിരിക്കുകയാണ് ബി ജെ പി വക്താവ് സംബിത് പാത്ര. വാവിട്ട വാക്ക് വിനയായപ്പോൾ ഒടുവിൽ മാപ്പ് പറഞ്ഞ് രക്ഷപ്പെട്ടിരിക്കുകയാണ് കക്ഷി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭക്തനാണ് ഭഗവാൻ ജഗന്നാഥൻ എന്ന പ്രസ്താവന വിവാദമായതോടെ വിശദീകരണവുമായി ബി ജെ പി നേതാവ് സംബിത് പാത്ര രംഗത്ത് വന്നു. മോദി ജഗന്നാഥന്റെ ഭക്തനാണെന്നാണ് ഉദ്ദേശിച്ചതെന്നും തനിക്ക് സംഭവിച്ചത് നാക്കുപിഴയാണെന്നും സംബിത് പാത്ര വിശദീകരിച്ചു. പുരി ലോക്സഭാ മണ്ഡലത്തിൽ മോദി പങ്കെടുത്ത റോഡ് ഷോയ്ക്ക് ശേഷം പ്രാദേശിക ചാനലിന് സംബിത് പാത്ര നൽകിയ വിശദീകരണമാണ് വിവാദമായത്. പ്രധാനമന്ത്രി മോദിയെ കാണാൻ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. ജഗന്നാഥൻ മോദിയുടെ ഭക്തനാണ്. നമ്മളെല്ലാം പ്രധാനമന്ത്രി മോദിയുടെ കുടുംബമാണ്. എനിക്ക് എന്റെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെയായിരുന്നു സംബിത് പാത്രയുടെ വാക്കുകൾ. ഇതിന് പിന്നാലെ ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക് ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തി ശക്തമായ പ്രതികരണം നടത്തി. ലോകമെമ്പാടുമുള്ള ഭക്തരെയും ഒഡീഷക്കാരുടെ വികാരത്തെയും വ്രണപ്പെടുത്തുന്നതാണ് സംബിത് പാത്രയുടെ പരാമർശം എന്ന് നവീൻ പട്നായിക് എക്സിൽ കുറിച്ചു. മഹാപ്രഭു ശ്രീ ജഗന്നാഥ പ്രപഞ്ചനാഥനാണ്. മഹാപ്രഭുവിനെ മറ്റൊരു മനുഷ്യന്റെ ഭക്തൻ എന്ന് വിളിക്കുന്നത് ഭഗവാനോടുള്ള അവഹേളനമാണ്. ഇത് ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ജഗന്നാഥ ഭക്തരുടെയും ഒടിയക്കാരുടെയും വികാരങ്ങളെ വ്രണപ്പെടുത്തുകയും വിശ്വാസത്തെ അവഹേളിക്കുകയും ചെയ്തു. ഒടിയയുടെ സ്വത്വത്തിന്റെ പ്രതീകമാണ് ജഗന്നാഥൻ. മഹാപ്രഭുവിനെ മറ്റൊരു മനുഷ്യന്റെ ഭക്തൻ എന്ന് വിളിക്കുന്നത് തികച്ചും അപലപനീയമാണ്. ബി ജെ പി പുരി ലോക്സഭാ സ്ഥാനാർത്ഥിയുടെ പ്രസ്താവനയെ ഞാൻ ശക്തമായി അപലപിക്കുന്നു. ഏത് രാഷ്ട്രീയ കാര്യത്തിനും മുകളിലാണ് ഭഗവാൻ എന്നാണ് ബി ജെ പിയോട് എനിക്ക് പറയാനുള്ളത്. പ്രസ്താവനയിലൂടെ നിങ്ങൾ ഒഡിയയുടെ അസ്തിത്വത്തെ ആഴത്തിൽ വേദനിപ്പിച്ചു. ഇത് ഇവിടുത്തെ ജനങ്ങൾ മറക്കില്ല എന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു. ഇതിനു മറുപടിയായിട്ടാണ് തനിക്ക് നാക്കുപിഴ സംഭവിച്ചതാണെന്ന് സംബിത് പാത്ര വിശദീകരിച്ചത്. റാലിക്ക് ശേഷം നിരവധി ചാനലുകൾക്ക് ഞാൻ ബൈറ്റ് നൽകിയിരുന്നു. എല്ലായിടത്തും ഞാൻ പറഞ്ഞത് മോദി ജഗന്നാഥ പ്രഭുവിന്റെ ഭക്തനാണെന്നാണ്. തനിക്ക് സംഭവിച്ചത് നാക്കുപിഴയാണ്, അത് അറിയാതെ സംഭവിച്ചതാണ് എന്നൊക്കെയാണ് സംബിത് പാത്ര നൽകിയ വിശദീകരണം. അതേസമയം സംബിത് പാത്രയുടെ പരാമർശത്തിനെതിരെ കോൺഗ്രസും രംഗത്തെത്തി. ജഗന്നാഥനോടുള്ള ഈ അപമാനം ഒഡീഷക്കാരും രാജ്യത്തെ ജനങ്ങളും ഒരു കാലത്തും വെച്ചു പൊറുപ്പിക്കില്ലെന്നായിരുന്നു കോൺഗ്രസ് പറഞ്ഞത്. രാഹുൽ ഗാന്ധിയും അരവിന്ദ് കെജ്രിവാളും സംബിത് പാത്രയുടെ പരാമർശത്തെ വിമർശിച്ചു. മോദി സ്വയം ചക്രവർത്തിയാവുകയാണെന്നും പ്രവർത്തകർ അദ്ദേഹത്തെ ദൈവമായി കാണുകയാണെന്നുമായിരുന്നു രാഹുലിന്റെ പരിഹാസം. ഭഗവാനെ മോദിയുടെ ഭക്തൻ എന്ന് പറയുന്നത് ഭഗവാനെ അപമാനിക്കലാണെന്ന് കെജ്രിവാൾ പറഞ്ഞു. വിശ്വഗുരു ഒടുവിൽ സാക്ഷാൽ വിശ്വനാഥനായി മാറി എന്ന് പറഞ്ഞ ബി ജെ പി വക്താവ് ഇപ്പോൾ വല്ലാത്ത പുലിവാലിലാണ് ചെന്ന് പിടിച്ചിരിക്കുന്നത്. ഒഡീഷ ഇതിന് എന്ത് മറുപടി നൽകുമെന്ന് കാത്തിരുന്നു കാണാം.